First question. Since the client with Parkinson's disease is prone to constipation, it is better to avoid wheat pasta, cured meat, option C, raw fruits, and canned peas. In other Parkinson's disease patients, constipation ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ഏത് ഡയറ്റ് അവോയ്ഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വീറ്റ് പാസ്ത, റോ ഫ്രൂട്ട്സ് ആൻഡ് കാൻഡ് പീസ് ഇത് മൂന്നും ഏകദേശം ഒരു സാമാന്യം ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഡയറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് കോൺസ്റ്റിപ്യൂഷൻ ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ്. സോ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി, ക്യൂർഡ് മീറ്റ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, Bell's palsy is a disorder of which cranial nerve? Option A, cranial nerve 4, option B, cranial nerve 7, and cranial nerve 9, and option D, cranial nerve 11. നമുക്കറിയാം ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അതായത് ക്രാനിയൽ നർവ് 7. ക്രാനിയൽ നർവ് 7 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നർവ് ഉണ്ട്. അതിൽ ക്രാനിയൽ നർവ് 7 എന്ന് പറയുന്നത് എന്താണ്? ഫേഷ്യൽ നർവ് ആണ്. ഫേഷ്യൽ നർവ് പാൽസി ആണ് ബെൽസ് പാൽസി എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു എന്താണ് ക്ലോസ് ദ ഐ, ദാറ്റ് ഈസ് നോൺ ആസ് ബെൽസ് ഐ. ഓക്കെ. സോ മെയിൻലി ബെൽസ് പാൽസിക്ക് കോമൺ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഫോർ എക്സാമ്പിൾ ഹെർപ്പിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ആവാം എന്താണ് ചിലപ്പോൾ ബെൽസ് പാൽസി ഉണ്ടാക്കുന്നു. അത് കൂടാതെ ലൈം ഡിസീസ്, ഇതൊക്കെയാണ് സാധാരണ ബെൽസ് പാൽസിക്ക് കാരണമാകുന്ന പോസിറ്റീവ് ഓർഗാനിസംസ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഈസ് മോസ്റ്റ് ഓഫൺ ഇംപ്ലിക്കേറ്റഡ് ഫോർ കോസിങ് ഗില്ലിയൻ-ബാരി സിൻഡ്രോം? So, option A, Helicobacter pylori, option B, pneumocystic carinae, and option C, Campylobacter jejuni, and option D, none of the above. നമുക്കറിയാം ഗുള്ളിയൻ-ബാരി സിൻഡ്രം വേറൊരു പേരുണ്ട്, എന്താണ് ലാൻഡ്രി പാരാലിസിസ് എന്ന് പറയുന്നു. സോ മെയിൻലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പാരാസിംപതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സാധാരണ ഗുള്ളിയൻ-ബാരി സിൻഡ്രം ഉണ്ടാകുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ക്രോണിക്, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി പ്രോസസ് ആണ്, എന്തോ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് ഗുള്ളിയൻ-ബാരി സിൻഡ്രം എന്ന് പറയാം. അപ്പൊ കോമൺ കോസറ്റീവ് ഓർഗാനിസം ഗുള്ളിയൻ-ബാരി സിൻഡ്രത്തിന് കാരണമായ കോമൺ കോസറ്റീവ് ഓർഗാനിസം ഓപ്ഷൻ സി, കാമ്പൈലോബാക്ടർ ജെജുനയാണ്. ഇത് സാധാരണ ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിൽ ഓപ്ഷൻ എ ഹെലിക്കോബാക്ടർ പൈലോറി നമുക്ക് എന്താണ് പെറ്റിക്കൽസർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിസെക്റ്റിംഗ് അന്യൂറിസം കോമൺലി ഇൻവോൾവ്സ് അബ്ഡോമിനൽ പാർട്ട് ഓഫ് അയോട്ട, അസെൻഡിംഗ് പാർട്ട് ഓഫ് അയോട്ട, തൊറാസിക് പാർട്ട് ഓഫ് അയോട്ട, ഓപ്ഷൻ ബി, ആർച്ച് ഓഫ് അയോട്ട. ആൻസർ ഓപ്ഷൻ സി ആണ്, തൊറാസിക് പാർട്ട് ഓഫ് അയോട്ട. സോ നമുക്കറിയാം എന്താണ് അന്യൂറിസം. അന്യൂറിസം എന്ന് പറഞ്ഞാൽ എ ലോക്കലൈസ്ഡ് അബ്നോർമൽ ഡയലേഷൻ ഓഫ് എ ബ്ലഡ് വെസൽ ആണ് അന്യൂറിസം. അന്യൂറിസം ബ്ലഡ് വെസൽസ് എന്താണ് ഒരു ഏരിയയിൽ ഡയലേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അന്യൂറിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിസ്ട്രക്റ്റിംഗ് അന്യൂറിസം? ഡിസ്ട്രക്റ്റിംഗ് അന്യൂറിസം മീൻസ് ദ വോൾ ഓഫ് ദ അയോട്ട സ്പ്ലിറ്റ് ഇൻ ടു ടു ലെയേഴ്സ് ക്രിയേറ്റിംഗ് എ ഫോൾസ് ഹ്യൂമൻ ഇൻ ദ വോൾ. നമുക്ക് ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ബ്ലഡ് വെസൽസിന്റെ ലെയർ, എസ്പെഷ്യലി ഇത് മുടി ലെയറിന്റെ അവിടെ ഒരു ടിയർ വന്നിട്ട് ആ ഭാഗത്തോട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സാധാരണ ഡിസക്റ്റിംഗ്, ഈ സ്പ്ലിറ്റ് ചെയ്യുവാണ്. പ്രത്യേകിച്ച് ട്യൂണിക്ക മീഡിയയാണ്, മിഡിൽ ലെയറിലാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ആ ഒരു ക്യാവിറ്റി, ആ സ്പേസിലോട്ട് ബ്ലഡ് കയറുകയും എന്താണ് ആ ഭാഗം ഒക്ലൂഡായി പോവുകയും ചെയ്യുന്നു. ഓക്കെ, കോമൺലി നമുക്ക് ഡിസക്റ്റിംഗ് അന്യൂറിസം അഫക്ട് ചെയ്യുന്ന ഏരിയ അയോട്ടയിലെ
thoracic aorta yana most common area. Okay, so here answer dissecting aneurysm commonly involve thoracic part of the aorta. Option C yana answer. Next question, the color change sequence in Raynaud phenomenon. Why? Option A, white, blue, red. Option B, blue, red, white. Option C, blue, white, red. And option D, white, red, blue. So, endana Raynaud's disease? Raynaud's disease nu parayumbo recurrent vasospasm of the fingers and toes response to cold or stress. That is Raynaud's syndrome. Okay, like Raynaud's disease nu parayumbo nammude fingers nu toes nu undaguna vasospasm aanu main kaaranam nu parayunnathu enattulla reason stress aavam allengi cold exposure okke aavam sadhana streegalilana idu ethu kudal kaanunnathu appo ee or condition that cause color changes and temperature changes. So idu commonly affect cheynathu namukku finger toes mudalaya area ilana valare rare aayittana nose ear lips anganeulla part ne affect cheyya. Appo idine pradhana kaaranam nu parayunnathu smoking aavam allengil machine allekke work cheynavara allengil vibratory vibration means anganeulla machines ilo angane endengil work cheynavaralaga ee oru phenomena namukku ethum kodugal kaanunnu. Appo idine main aayittu moonu phase undu adayil moonu color changing phase. Okay, so image kaanumbo neenga ariyam initial phase means white. Initial phase nu parayunnathu white aanu adayil white ne pradhanapetta kaaranam decreased blood flow kondittana white color aayittu maaruka adayil vasoconstriction. Second one blue, that means cyanosis. Because endondayirikkum oxygen koraynathu kondana sadharana cyanotic aanu. White, blue, and pinne endana red. Red means pinne endana rapid blood reflow aanu adayil blood flow thirichu varuka adu kondana red. Appo Raynaud's disease inde moonu color change ennu white, blue, and red. Appo option A aanu answer. Next question, which one of the following drug cannot cause asthma? Beta blocker, histamine, ibuprofen, and atropine. Here answer is atropine. Beta blocker, histamine, and ibuprofen. These three drugs asthma ke kaaranamaanu. So first beta blockers ningal kariyam sadharana namukku high blood pressure o allengil heart disease o allengil migraine headache അതല്ലെങ്കിൽ നമുക്ക് ഗ്ലൂക്കോമ ഇതിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് സാധാരണ ആസ്മയ്ക്ക് കാരണമാകാറുണ്ട്. കൂടാതെ ആസ്പിരിൻ അല്ലെങ്കിൽ NSAID പോലുള്ള നമുക്ക് പെയിൻ റിലീഫ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ്. ഇതും സാധാരണ എന്തിനും കാരണമാകാറുണ്ട്. ബ്രൂഫിൻ ഉൾപ്പെടെ എന്തിനും കാരണമാകുന്ന ആസ്മയ്ക്ക് കാരണമാകാറുണ്ട്. സോ അട്രോപിൻ മാത്രമാണ് ആസ്മയ്ക്ക് കാരണമാകാത്ത മെഡിസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Diagnosis of COPD can be confirmedly made by option A, bronchoscopy, option B, x-ray chest, and option C, auscultation, and option D, blood test. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? അപ്പോൾ നിങ്ങൾക്കറിയാം ബ്രോങ്കോസ്കോപ്പി എന്തായാലും വരത്തില്ല. സോ നമുക്ക് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സ്റേ ചെസ്റ്റ് തന്നെയാണ്. ബട്ട് ഒരു ശരിക്കും റിലയബിൾ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഓഫ് COPD എന്ന് പറയുന്നത് സ്പൈറോമെട്രി ആണ് ശരിക്കും. പക്ഷെ ആ ഒരു ആൻസർ നമുക്ക് ഈ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. ഇപ്പോൾ എക്സ്റേ ചെസ്റ്റില് നമുക്ക് ഇപ്പോൾ COPD ഉള്ള പേഷ്യൻസിന് എന്തറിയാൻ പറ്റും, അതായത് ഇപ്പോൾ എക്സ്റേ വെച്ചിട്ട് കൺസോളിഡേഷൻ ഇല്ല, നമുക്ക് COPD കൺസോളിഡേഷൻ വരുന്നില്ല. അപ്പോൾ എന്താണ് എക്സ്റേയിൽ നമുക്ക് എൻലാർജ്ഡ് എയർവേ അറിയാൻ പറ്റും. പിന്നെന്താണ് COPD ഏറ്റവും വലിയ പ്രത്യേകത എലോങ്ങേറ്റഡ് ലങ്സ് ആണ്, അതായത് വിത്ത് കുറഞ്ഞ് ലങ്സിന്റെ വിത്ത് കുറഞ്ഞിട്ട് ഹൈറ്റ് കൂടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സ്റേ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ആ ഒരു ഷേപ്പ് കൊണ്ടിട്ട് എന്താണ് അത് COPD ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഓസ്കൾട്ടേഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ക്രാക്കിൾസ് ഒക്കെ ഉണ്ടോ എന്ന് മാത്രം അറിയാൻ പറ്റത്തുള്ളൂ.
COPD confirmatory test in the spirometry. Here, another option is the chest X-ray. Question number 8. A dash is an abnormal sound heard on auscultation of the chest, a cracking, a rattling, or bubbling sound. Option A, strident. Option B, rhombus. Option C, rail. And option D, beat. Here, A is answer varika. Option C ana the answer varika. Adayide rail ana the answer. Appo enda ana strident? Strident nu parayumbo high pitched wheezing sound ana. Mainly endu kondayirikku strident undaagunnathu? High pitched wheezing sound mainly caused by the disrupted airflow. Strident sadharana kuttigalana ethum mudale kaanunnu the group pole illa condition aanu strident identity illengil epiglottitis pole illa condition adult il valare rare aanu. Next one, rhonchus. Rhonchus nu parayumbo oru whistling sound allengil snoring sound aanu. Adayathu namukku partially obstructed airflow ulla casegalilana sadharana ee whistling sound allengil snoring sound kaanaga. Adayathu ippo mucus illa, mucus accumulate cheyyuna saahajyathilana ingane oru sound namukku kittunnathu. Next, rail nammal ivide paranju endana rail ennu vacha rail ennu parayana crackings ennu parayana edhichu oru maat ore pole thanneyana. Adayathu ippo endana salt on hot pan alle kittunna namukku sound undallo aa sound aanu sherikkum rail ennu parayunnathu. ഇത് നമുക്ക് സ്മോൾ എയർ വേ അല്ലെങ്കിൽ അൽവിയോളസ് സ്മോൾ അൽവിയോളസ് എല്ലാം ക്ലോസ്ഡ് ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സൗണ്ട് ആണ് റെയിൽ അല്ലെങ്കിൽ ക്രാക്കിങ്സ് എന്ന് പറയുന്നത്. സോ ഒരു അബ്നോർമൽ സൗണ്ട് ആണ്, നമുക്ക് ചെറിയൊരു ക്രാക്കിംഗ് സൗണ്ടും ബബ്ലിംഗ് സൗണ്ട് ആണ് അതിൽ കിട്ടുന്നത്. ദെൻ വീസ്. വീസ് എന്ന് പറയുമ്പോൾ എന്താണ്? വീസ് എന്ന് പറയുമ്പോൾ ഹൈ പിച്ച്ഡ് സൗണ്ട് ആണ്, മെയിൻലി കോസ്ഡ് ബൈ ദ നാരോഡ് എയർവേ. എയർവേ നാരോ ആകുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത് വീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ബീസ് കാണുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ആസ്മ അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ, അതുപോലെയുള്ള കണ്ടീഷൻ നമുക്ക് ബീസ് സാധാരണ കാണാവുന്നത്. ആൻസർ എന്താണ്? റെയിൽ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻജക്റ്റഡ് ഇൻ പേഷ്യന്റ് അണ്ടർ ഗോയിങ് ഇമ്മ്യൂൺ തെറാപ്പി ഫോർ അലർജി റൈനൈറ്റിസ്? സ്പെസിഫിക് ആന്റിജൻ, ഐ ജി ജി ആന്റിബോഡീസ്, ഐ ജി ജി ഐ ജി ഇ ആന്റിബോഡീസ്, സപ്രസർ T-lymphocytes. സോ എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി? ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഇമ്മ്യൂൺ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ആന്റിജൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മാസ്റ്റ് സെല്ലിന്റെ പ്രൊഡക്ഷൻ കുറയും. അതല്ലെങ്കിൽ ഈസ്നോഫിൽസ് ഇതെല്ലാം എന്താണ് നമ്മുടെ സ്കിന്നിലോട്ടോ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ബ്രോങ്കിയൽ മ്യൂക്കോസ ഈ ഏരിയയിലോട്ടുള്ള ഒരു എന്താണ് ഒരു ഫ്ലോ അങ്ങ് കുറയും. മനസ്സിലായപ്പോൾ എന്തെങ്കിലും ഒരു അലർജി എക്സ്പോഷർ ആയി കഴിയുമ്പോൾ സാധാരണ ഈസ്നോഫിൽസ് എല്ലാം ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ആ ഒരു ലെവൽ പെട്ടെന്ന് അല്ലെങ്കിൽ സ്കിന്നിലോട്ടോ അല്ലെങ്കിൽ ഐലോട്ടോ വരുന്ന അല്ലെങ്കിൽ ബ്രോങ്കിയൽ മ്യൂക്കോസ വരുന്ന ആ ഒരു ഫ്ലോയ്ക്ക് ഭയങ്കരമായിട്ട് കുറവുണ്ടാകും. ഓക്കെ, അതാണ് ഇമ്മ്യൂൺ തെറാപ്പിയിലുള്ള ഒരു ബെനിഫിറ്റ്. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്പെസിഫിക് ആന്റിജൻ ആണ് ഇമ്മ്യൂണോ തെറാപ്പിയില് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. Dash is a diagnostic procedure that uses X-ray examine the urinary bladder. Option A, cystography. Option B, retrograde pyelography. Option C, intravenous urography. And option D, nuclear scan. So, ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ സിസ്റ്റോഗ്രഫി ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോ നിങ്ങൾക്കറിയാം എന്തായിരിക്കും റിട്രോഗ്രേഡ് പൈലോഗ്രഫി. ഇതും ഒരു എക്സ്റേ എക്സാമിനേഷൻ തന്നെയാണ്. ബട്ട് നമ്മൾ എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? യൂറിറ്റേഴ്സും കിഡ്നിയും ആണ് റിട്രോഗ്രേഡ് പൈലോഗ്രഫിയിൽ എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഡൈ ഇഞ്ചക്ട് ചെയ്യുന്നത് റിട്രോഗ്രേഡ് പൈലോഗ്രഫിയിൽ ഡയറക്ട്ലി ചെയ്ത യൂറിറ്റേഴ്സ് ആണ്. എന്നിട്ടാണ് എക്സ്റേ എക്സാമിനേഷൻ വഴി നമ്മൾ അനലൈസ് ചെയ്യുക. എന്നാൽ ഇൻട്രാവീനസ് യൂറോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇൻട്രാവീനസ് യൂറോഗ്രഫി നമ്മൾ ചെയ്യുന്നത് ഡൈ സെയിം എക്സ്റേ പോലെ എക്സ്റേ എക്സാമിനേഷൻ ആണ്. നമ്മുടെ കിഡ്നിയുടെ പിക്ചേഴ്സ് ആണ് എടുക്കുക. ബട്ട് നമ്മൾ ഡൈ ഇഞ്ചക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി ഇൻ ദ വെയിനാണ്.
Okay. Nucleus kan ninggal karya. Mula radio isotopic research cheyna testaan but cystography ennu parayumbo nammal ivide endaan cheyga idu x-ray examination of the bladder dye ennu parayunnathu nammal sadharana dye inject cheyna nammal oru catheter insert cheedittu catheter valiyana dye inject okay so it is a diagnostic procedure that uses the x-ray examining the urinary bladder ennu cheykumbo answer varuka cystography baakiyulla difference manasilaayikkanu Question number 11. The surgeon removed the entire kidney along with adrenal gland and some tissue around the kidney is known as simple nephrectomy, partial nephrectomy, radical nephrectomy and all of them. Appo ivide endana simple nephrectomy? Simple nephrectomy means oru kidney nammal remove cheynavaryanu. Simple nephrectomy. Partial ennu parnal എന്താണ് ഒരു ഡിസീസ്ഡ് പാർട്ട് കിഡ്നിയുടെ ഡിസീസ്ഡ് പാർട്ട് റിമൂവ് ചെയ്യുന്നത് പാർഷ്യൽ റാഡിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ കിഡ്നി ആ കിഡ്നി മുഴുവനായിട്ടും അഡ്രിനൽ ഗ്ലാൻഡും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാറ്റി ടിഷ്യൂ റിമൂവ് ചെയ്യുന്നതാണ് റാഡിക്കൽ അപ്പൊ ഇവിടെ എന്താവോ ആൻസർ എന്ന് മനസ്സിലായല്ലോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക റാഡിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 12 Which one of the following condition does not predispose to uroureas? Option A, hyperosis. Option B, chronic pyelonephritis. Option C, hypercalcemia. Option D, hydronephrosis. എന്താണ് urolithiasis? Urolithiasis എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേ occurring anywhere in the urinary system. That is urolithiasis. Okay. എവിടെയാകാം കിഡ്നിയിലാവാം അല്ലെങ്കിൽ യൂറിട്ടേഴ്സിലാവാം അല്ലെങ്കിൽ ബ്ലാഡറിലാവാം സംബന്ധിച്ച് ഒക്കെ യൂറിത്ര ഓക്കെ സോ ഈ യൂറോലിത്യാസിസ് സ്റ്റോൺ ആണല്ലോ ഉണ്ടാകുന്നത് അപ്പൊ ഈ സ്റ്റോൺ എത്ര ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ കാൽസ്യം സ്റ്റോൺ ആവാം സ്റ്റുവൈറ്റ് ആവാം യൂറിക് ആസിഡ് ആവാം സിസ്റ്റീൻ സ്റ്റോൺ ആവാം ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഡസ് നോട്ട് പ്രീ ഡിസ്പോസ് ടു യൂറോലിത്യാസിസ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഹൈപ്പർ കാൽസിമിയ ആയാലും ഹൈപ്രോനെഫ്രോസിസ് ആയാലും പൈലോനെഫ്രൈറ്റിസ് ആയാലും നമുക്ക് യൂറോലിത്യാസിസിന് ഒരു പ്രീഡിസ്പോസിംഗ് ഫാക്ടർ തന്നെയാണ് ഇവിടെ ആകെ കൂടെ വരുന്നത് എന്താണ് ഹൈഡ്രോസീലാണ് ആൻസർ അതായത് അത് പ്രീ ഫാക്ടർ അല്ലാത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഹൈഡ്രോസീലാണ് ക്വസ്റ്റ്യൻ നമ്പർ 30 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റഡ് ഡ്രഗ്സ് ഈസ് ഗിവൺ വിത്ത് ബിസ്മത്ത് സോൾട്ട് ഇൻ Helicobacter pylori infection, H. pylori infection. So, in other options, there is antacid, antibiotics, proton pump inhibitor, H2 receptor antibody. In H. pylori infection, triple therapy, hybrid therapy, cartridge therapy. We have three methods. So, triple therapy, we have proton pump inhibitor. പ്ലസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ട്രിപ്പിൾ തെറാപ്പിക്കകത്ത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ക്ലാരിത്രോമൈസിൻ അല്ലെങ്കിൽ അമോക്സലിനെ മെട്രോസ് ഈ മൂന്ന് ഡ്രഗാണ് വരിക ഹൈബ്രിഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പ്ലസ് ക്ലാരിത്രോമൈസിൻ അത് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പ്ലസ് അമോക്സ് പ്ലസ് മെട്രോസ് ഇൻറ്റു ഫൈവ് ഡേയ്സ് അതാണ് ഹൈബ്രിഡ് തെറാപ്പി ദെൻ കാർട്ടിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പ്ലസ് ബിസ്മത്ത് സോൾട്ട് പ്ലസ് ക്ലാരിത്രോമൈസിൻ പ്ലസ് അമോക്സ് ഓ മെട്രോസ് അപ്പോൾ ശരിക്കും ബിസ്മത്ത് സോൾട്ട് നമ്മൾ കൊടുക്കുന്നത് കാർട്ടിക്കൽ തെറാപ്പിക്കായിട്ടാണ് അപ്പോൾ കാർട്ടിക്കൽ തെറാപ്പിയുടെ കൂടെ ബിസ്മത്ത് സോൾട്ടിന്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണ് ഇവിടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ പറയുന്നുണ്ട് ആന്റിബയോട്ടിക്സും പറയുന്നുണ്ട് ഇത് രണ്ടും എന്താണ് നമുക്ക് ബിസ്മത്ത് സോൾട്ടിന്റെ കൂടെ കൊടുക്കുന്ന ഡ്രഗ്സുകൾ തന്നെയാണ് ഓക്കെ ഈ ഒരു ഓപ്ഷനിൽ എന്താണ് ശരിക്കും പറഞ്ഞ ഒരു തെറ്റുണ്ട് സോ നമുക്ക് ആൻസർ ആയിട്ട് ആന്റിബയോട്ടിക്സും വരും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററും വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് പെപ്സിൻ ലിപേസ് ആൻഡ് റിനിൻ ട്രിപ്സിൻ ലിപേസ് ആൻഡ് റിനിൻ ട്രിപ്സിൻ ലിപേസ് ആൻഡ് പെപ്സിൻ ട്രിപ്സിൻ പെപ്സിൻ റിനിൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയാം ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് എന്തൊക്കെയുണ്ട് എൻസൈംസ് ഉണ്ട്
ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. നമ്മളെ ഹോർമോൺസ് ആണ് എന്ത്? ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ അല്ലെ. എൻസൈംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? പെപ്സിനും റെനിനും ആണ് വരിക. പിന്നെ ലിപേസ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ പെപ്സിൻ, ലിപേസ് ആൻഡ് റെനിൻ, അതാണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കണ്ടെത്തുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ. ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻ പെപ്സിൻ, ലിപേസ് ആൻഡ് റെനിൻ. പെപ്സിൻ ഇസ് സെക്രീറ്റഡ് ഇൻ ആൻ ഇൻആക്റ്റീവ് ഫോം ലൈക്ക് എന്താണ് പെപ്സിനോയിസ്. ഓക്കെ, അങ്ങനെയാണ് സെക്രീറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ആക്ടിവേറ്റഡ് ബൈ HCl. പെപ്സിൻ എന്താ ചെയ്യുക? പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റും. ലിപേസ് എന്താ ചെയ്യുക? ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആക്കി മാറ്റും. റെനിൻ എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോലൈറ്റിക് എൻസൈം ആണ് ദാറ്റ് പ്രസന്റ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇത് എന്തിനെ സഹായിക്കുന്നു? കൊയാഗുലേഷൻ ഗ്രൂപ്പിനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഓസോ പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നു, ലിപേസ് ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആക്കുന്നു, റെനിൻ എന്ത് ചെയ്യുന്നു? കൊയാഗുലേഷനോ. ഓക്കെ, ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. സോ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? പെപ്സിൻ, ലിപേസ് ആൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാരിയം എനിമ അലോസ് റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് ഈസോഫാഗസ്, കോളൻ, ഗംസ് ആൻഡ് ഓറൽ കാവിറ്റി. നമുക്ക് അതിന്റെ ആൻസർ കൃത്യമായിട്ട് അറിയാം. എനിമ യൂസ് ചെയ്ത് അസസ് ചെയ്യുന്നത് കോളൻ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രീ റിക്വിസൈറ്റ്സ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ? എഡ്യൂക്കേറ്റ്, മീഡിയേറ്റ്, എനേബിൾ ആൻഡ് പ്രൊട്ടക്ട്. ആൻസർ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the father of germ theory of disease? Option A, Louis Pasteur. Option B, Virginia Apka. Option C, Newton. And option D, Fleming. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം. ഓപ്ഷൻ എ, ലൂയിസ് പാസ്റ്റർ. ദെൻ April 7 is celebrated every year as Nurses Day, World Health Day, AIDS Day, Tuberculosis. ഏതാണ് ആൻസർ? April 7 is celebrated as World Health Day. ഓക്കെ, നഴ്സസ് ഡേ എന്നായിരുന്നു May 12, ആൻഡ് എയ്ഡ്സ് ഡേ December 1, ആൻഡ് ട്യൂബർകുലോസിസ് ഡേ March 20. ക്വസ്റ്റ്യൻ നമ്പർ 19, സാനിറ്റേഷൻ ആൻഡ് നാഷണൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാം ഇൻ ഇന്ത്യ വാസ് ലോഞ്ച് ഇൻ ദ ഇയർ 1954, 1964, 1974, and 1985. ഏതായിരിക്കും വരിക ആൻസർ? 1954. ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 20, which is the most suitable method of disposal of white soil, litter, refuse, etc. in rural area? Option A, manure pit. Option B, composting. Option C, dumping. Option D, biogas plant. So here answer is option B, composting. Appo idinagathu ningalkkariyam dumping ennu parayumba endanu? റെഫ്യൂസ് ഡംപ് ഇൻ ലോ ലൈംഗ് ഏരിയ അല്ലെ. നമുക്ക് അവിടെ ഡംപ് ചെയ്യാണ്, അവിടെ എന്താ സംഭവിക്കുക? ബാക്ടീരിയൽ ആക്ഷൻ ഓവർ ടൈം ഡിക്രീസസ് ദ വോളിയം ഓഫ് റെഫ്യൂസ് ആൻഡ് ഗ്രാജുവലി കൺവേർട്ടഡ് ടു ഹ്യൂമൻസ്. അപ്പോൾ അതിന് ചേഞ്ചസ് ഉണ്ടായിട്ട് അത് പിന്നെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്, മീൻസ് ബാക്ടീരിയൽ ആക്ഷൻ നടക്കും. ബയോഗ്യാസ് പ്ലാന്റ് എന്താണ്? അനേറോബിക് എന്താണ് ഡൈജഷൻ ആണ് നടക്കുക. ഒരു അതായത് ചില മൈക്രോ ഓർഗാനിസം അതിനകത്തുണ്ട്, അത് ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴി അത് എന്തായി മാറുന്നു? വേസ്റ്റ് മീഥെയ്ൻ ഗ്യാസ് ആയിട്ട്, അതായത് ബയോഗ്യാസ് ആയിട്ട് മാറുന്നു. അത് നമ്മൾ പിന്നീട് ഫ്യുവലായിട്ട് യൂസ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും കമ്പോസ്റ്റിംഗ്? കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എയറോബിക് മെത്തഡാണ്. ഓക്കെ, ബയോഗ്യാസ് അനേറോബിക് മെത്തഡ് ആയിരുന്നു. സോ കമ്പോസ്റ്റിംഗ് ഇസ് എയറോബിക് മെത്തഡ്. ഓക്കെ, അതായത് നമുക്ക് അത് എന്താണ് പ്രസൻസ് ഓഫ് എയർ എയർ കമ്പോസ്റ്റിംഗിന് ആവശ്യമാണ്. അതെന്ത് ചെയ്യുന്നു? ഡീകമ്പോസിംഗ് ഓർഗാനിക് സോളിഡ് വേസ്റ്റ്. അപ്പോ ഇത് സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക? ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ദി ഹ്യൂമസ് ലൈക്ക് മെറ്റീരിയൽ നോൺ ആസ് കമ്പോസ്റ്റ്. നമ്മളത് കമ്പോസ്റ്റിംഗ്, നമ്മുടെ ഓർഗാനിക് സോളിഡ് വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നു. അത് നമുക്ക് പിന്നെ എന്താണ് ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു? വിച്ച് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് നൈറ്റ് സോയിൽ, വിറ്റ്, റെഫ്യൂസ്, എക്സെട്ര ഇൻ റൂറൽ ഏരിയ? റൂറൽ ഏരിയയിലെ ഏറ്റവും ബെറ്റർ കമ്പോസ്റ്റിംഗ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീവേജ് ഈസ് ലിക്വിഡ് എക്സ്ക്രീറ്റ വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ, ബൈ പ്രോഡക്റ്റ് ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി, വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രി. സീവേജ് ആണ്. സീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരിക? വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ, അതാണ് സീവേജ്.
അപ്പോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. അതായത് സൺലേജ്. സൺലേജ് എന്താണ്? വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസ് ഹോൾഡ് സിങ്ക്, ഷവർ ആൻഡ് ബാത്ത്. പക്ഷെ ഇതിനകത്ത് എന്തില്ല? എന്താണ് വേസ്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ ഫ്രം ടോയ്ലറ്റ്, അത് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ എക്സ്ക്രീറ്റ ഫ്രം ടോയ്ലറ്റ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഷവർ, ബാത്ത്, അങ്ങനെ വരുന്ന വേസ്റ്റ് വാട്ടർ ആണ് നമ്മൾ സൺലേജ് എന്ന് പറയുന്നത്. ഓക്കെ. സ്ലഡ്ജ്. സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ എന്താണ് വാട്ടർ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെഡിമെന്റ് ചെയ്യുന്ന ആ കണ്ടന്റിനെ, ആ ഒരു എന്താണ് ആ ഒരു സ്ലറി ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സെമി സോളിഡ് സ്ലറി ആണ് നമ്മൾ എന്ത് പറയുക, സ്ലഡ്ജ് എന്ന് പറയുക. റെഫ്യൂസ്. അടുത്തൊരു ടൈമാണ് റെഫ്യൂസ്. അതായത് സെമി സോളിഡ് വേസ്റ്റ് വാട്ടർ പ്രൊഡ്യൂസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, നമുക്ക് സ്ട്രീറ്റ് സ്വീപ്പിംഗ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെഫ്യൂസ് ആവാം, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ റെഫ്യൂസ് ആവാം. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്, ഒരു സെമി സോളിഡ് വേസ്റ്റ് മാറ്റർ ആണ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, റെഫ്യൂസ്. റബ്ബിഷ് എന്ന് പറയുമ്പോൾ എന്താണ്, റബ്ബിഷ് സോളിഡ് ബേസ്ഡ് ആണ്, സോളിഡ് ബേസ്ഡ് ഒറിജിനേറ്റ് ഇൻ ദ ഹൗസ്, അതിനെയാണ് നമ്മൾ റബ്ബിഷ് എന്ന് പറയുന്നത്. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സോളിഡ് ബേസ്ഡ് ആണ്. പക്ഷെ ഇതിനകത്ത് ഗാർബേജും ആഷും വരുന്നില്ല ഈ റബ്ബിഷിനകത്ത്. എന്താണ് ഗാർബേജ്? ഗാർബേജ് എന്ന് പറഞ്ഞാൽ അനിമൽ അല്ലെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റിനെയാണ് നമ്മൾ എന്താ ഗാർബേജ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ കുക്കിങ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ വേസ്റ്റിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. അപ്പൊ റബ്ബിഷിനകത്ത് ഗാർബേജും ആഷും ഇല്ല. ഓക്കെ. ബാക്കിയുള്ള സോളിഡ് വേസ്റ്റ് ഹൗസ് വീടുകളിൽ നിന്നായാലും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നായാലും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേസ്റ്റ് ആവാം, ഇതിൽ നിന്നൊക്കെ വരുന്നതിൽ ഗാർബേജിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ആഷിനെ ഇൻക്ലൂഡ് ചെയ്യാത്ത സോളിഡ് വേസ്റ്റ് ആണ് റബ്ബിഷ്. ഓക്കെ. അപ്പോൾ സൺലേജ് എന്താന്ന് പറഞ്ഞു, സ്ലഡ്ജ് പറഞ്ഞു, റെഫ്യൂസ് പറഞ്ഞു, റബ്ബിഷ് എന്താന്ന് പറഞ്ഞു, ഗാർബേജ് എന്താണ്. ഓക്കെ. അപ്പോൾ സീവേജ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നത്, വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ, അങ്ങനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പോളിയോ വിക്ടിം ഡ്യൂറിംഗ് ഇനിഷ്യൽ ഹോസ്പിറ്റലൈസേഷൻ ഹൈഡ്രോതെറാപ്പി ഈസ് എ പാർട്ട് ഓഫ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. സോ നിങ്ങൾക്കറിയാം ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് മെത്തഡ്, ട്രീറ്റ്മെന്റ് മെത്തഡാണ്. നമുക്കിപ്പോ ട്രോമ ഉണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റ് പോളിയോ സിൻഡ്രോം, അങ്ങനെയുള്ള പോസ്റ്റ് പോളിയോ കേസസിലെല്ലാം പേഷ്യന്റിന്റെ ഫെറ്റീഗ് പെയിൻ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അണ്ടർ വാട്ടർ എക്സസൈസ് എന്ന് പറയുന്നത് പേഷ്യന്റിനെ കുറച്ചും കൂടെ എന്താണ് ഹെൽപ്പ് യൂസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലേ. അതായത് ഇപ്പോൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ല, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റും അല്ല, റീഹാബും വരുന്നില്ല ഹൈഡ്രോതെറാപ്പിയില്. പേഷ്യന്റിനെ ഇതിന്റെ ഡിസബിലിറ്റി ലിമിറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രോതെറാപ്പി യൂസ് ചെയ്യുക. അതായത് പെയിൻ കുറയ്ക്കുക, പേഷ്യന്റ് ഫെറ്റീഗ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള മീൻസ് റേഞ്ച് ഓഫ് ഓപ്ഷൻ എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 23, പ്രിവെൻഷൻ ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് ബൈ ചേഞ്ചിങ് ലൈഫ് lifestyle by education is referred as. Option A, primary prevention. Option B, secondary prevention. Option C, tertiary prevention. Option D, primordial prevention. എന്താണ് prevention level എന്ന് പറയുന്നത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു question ആണ് അല്ലേ. അപ്പൊ എന്താണ് ഈ primary, secondary, tertiary, primordial? ഓക്കെ. ഇവിടെ ആൻസർ എന്താന്ന് നിങ്ങൾക്കറിയാം. എന്താണ് പ്രിമോഡിയൽ പ്രിവെൻഷൻ ആണ് ശരിക്കും ആൻസർ വരിക. നമുക്ക് ജസ്റ്റ് അത് എന്താണെന്ന് നോക്കാം. അതായത് ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ പ്രിമോഡിയൽ ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെൻഷൻ. എന്താണ് പ്രിമോഡിയൽ? അതായത് റിസ്ക് ഫാക്ടർ പോലും അവിടെ ഇല്ല. മനസ്സിലായല്ലോ? സോ വി പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടറിനെ തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ അതെന്താണ് പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് ഫാക്ടർ വന്നു, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആ റിസ്ക് ഫാക്ടേഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത്. മാനേജ് ചെയ്ത് ഡിസീസ് വരാണ്ടിരിക്കാനായിട്ട്
അടുത്ത സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് എന്താ ഡിസീസ് വന്നു. അപ്പൊ നമുക്കിനി എന്താണ് ചെയ്യേണ്ടേ? ഓ പേഷ്യന്റിന് എന്താണ് പെട്ടെന്ന് ഡിസീസ്, ഡിസീസ് മീൻസ് ഡിസീസിന് സിംപ്റ്റംസ് ഇല്ല, സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ പോലും നമ്മളെ നേരത്തെ കൂട്ടി ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അതാണ് എന്ത് സെക്കൻഡറി പേഷ്യൻ. മനസ്സിലായല്ലോ? സോ നമ്മളിവിടെ ഡയഗ്നോസ് ചെയ്തു, നമുക്ക് എന്താണെന്നെല്ലാം കൺഫേം ചെയ്തു, ഓൾറെഡി പേഷ്യന്റ് ആ ഒരു സ്റ്റേജ് ഡിസീസ് സ്റ്റേജിലോട്ട് എത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് കോംപ്ലിക്കേഷൻ ആൻഡ് ഡിസബിലിറ്റി, അതാണ് എന്ത് ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇമേജ് വെച്ച് നിങ്ങൾക്ക് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ മനസ്സിലായി കാണും. സോ അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? പ്രിവെൻഷൻ ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് ബൈ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ബൈ എഡ്യൂക്കേഷൻ ഈസ് റെഫേർഡ് ആസ്. അതായത് പേഷ്യന്റിന് ഇവിടെ എന്താണ് റിസ്ക് ഇല്ല, അല്ലെ, റിസ്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ നമുക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് വരത്തില്ല. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് വരിക? ഫസ്റ്റ് ആൻസർ വരിക പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രിവെൻഷൻ ഓഫ് റിസ്ക് ഫാക്ടർസ്, ദാറ്റ് ഈസ് പ്രിമോഡിയൽ പ്രിവെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24, ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മീസൽസ് 10 to 40, 1 to 3, 20 to 30, ആൻഡ് 4 to 5. ശരിക്കും ഇവിടെ ആൻസർ 10 to 14 നമുക്ക് അറിയാം. ഓക്കെ, ചിലപ്പോ നമുക്ക് അസുഖം ഡെവലപ്പ് ചെയ്യുന്നത് അതായത് മീൻസ് എന്താണ് 7 to 14 ആണ് നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. ബട്ട് ഇവിടെ ഓപ്ഷനിൽ 10 to 14 ആണ് കിടക്കുന്നത്. സോ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 10 to 14 ആണ്, മറ്റുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ്. Question number 25, whooping cough is otherwise called as influenza, pertussis, varicella, rubella. നിങ്ങൾക്കറിയാം whooping cough caused by bordetella pertussis ആണ്. So pertussis ആണ് ഇവിടെ എന്താണ്, അതുകൊണ്ട് നമുക്ക് ആ whooping cough നെ നമ്മള് വേറൊരു പേര് പറയുന്നുണ്ട് pertussis. So answer option B ആണ്. In which year AIDS was detected in India? 1984, 86, 1990, 1956. Answer ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. So, സാധാരണ അതായത് 1986 ആണ്. HIV ഇൻഫെക്ഷൻ ഇന്ത്യ വാസ് ഫസ്റ്റ് ഡിറ്റക്ടഡ് ഇൻ 1986 among female sex workers in Chennai, Tamil Nadu. നമുക്ക് 1986 ഇന്ത്യയിൽ HIV AIDS റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ സെയിം ഇയറിൽ തന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് നാഷണൽ എയ്ഡ്സ് കമ്മിറ്റി വിത്ത് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ക്ലിയർ? സോ എയ്ഡ്സ് വാസ് ഡിറ്റക്ടഡ് ഇൻ ഇന്ത്യ 1986. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഈഡിസ് മോസ്കിറ്റോ? Option A, Japanese encephalitis. Option B, yellow fever. Option C, dengue fever. Option D, hemorrhagic fever. അപ്പോ എന്താണ് ഇതിനകത്ത് ആൻസർ വരിക? ഓപ്ഷൻ എ, ജാപ്പനീസ് എൻസഫലൈറ്റിസ് ആണ് ഇവിടെ ആൻസർ. ശരിക്കും ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ജാപ്പനീസ് എൻസഫലൈറ്റിസ് ഉണ്ടാക്കുന്നത്. ബട്ട് യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ ആൻഡ് ഹെമറേജിക് ഫീവർ ഇതെല്ലാം തന്നെ ഈഡിസ് മോസ്കിറ്റോയാണ് പരത്തുന്നത്. സോ ജാപ്പനീസ് എൻസഫലൈറ്റിസ് വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ക്യൂലസ് സ്പീഷീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈഡിസ് ഈജിപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് യെല്ലോ ഫീവർ മോസ്കിറ്റോ എന്നാണ് അറിയപ്പെടുക. യെല്ലോ ഫീവർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ, ദെൻ ഹെമറേജിക് ഫീവർ അറിയാലോ, ഇതെല്ലാം ഈഡിസ് ഈജിപ്തിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ? ആൻസർ 1954, 1964, 1960, and 1984. ഏതാണ് ആൻസർ വരിക? 1954, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യ ബിക്കെയിം സ്മോൾ പോക്സ് ഫ്രീ കൺട്രി ഓൺ 5th July 1975, 5th May 1975,
5th April 1975 and option D 5th April 1976. നമുക്കറിയാം ജൂലൈ 5, 1975 ലാണ് ശരിക്കും എന്താണ് സ്മോൾ പോക്സ്, അതായത് നോ എവിഡൻസ് ഓഫ് സ്മോൾ പോക്സ് എന്ന് കൺഫേം ചെയ്തത്. ഓക്കെ, അത് ജൂലൈ 5, 1975 ലാണ്. പിന്നെ ഏപ്രിൽ 1977 ലാണ് നമുക്ക് അതായത് ഒരു 2 years സെർച്ച് ആൻഡ് ആക്റ്റീവ് സർവേലൻസ് ആക്ടിവിറ്റീസ് കൺഫേം ദാറ്റ് ഇന്ത്യ ഈസ് ഫ്രീ ഓഫ് സ്മോൾ പോക്സ്. ദെൻ ഡിസംബർ 1979 ലാണ് എന്താണ് പ്ലാനറ്റിൽ നിന്ന് തന്നെ ലോകത്തിൽ നിന്ന് തന്നെ എന്താണ് ഈ സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തതായിട്ട് എന്താണ് ഒഫീഷ്യലി പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യ ബിക്കെയിം സ്മോൾ പോക്സ് ഫ്രീ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂലൈ 5, 1975 ലാണ്. അത് ആ സമയത്ത് എന്താണ് സ്മോൾ പോക്സിന്റെ ഒരു റിപ്പോർട്ട് മീൻസ് ഒരു കിഡ്നി കേസസ് ഒന്നും തന്നെ, അതായത് നോ എവിഡൻസ് ഓഫ് സ്മോൾ പോക്സ് after July 5, 1970. Question number 30. The acute immune deficiency syndrome is sometimes called as zoonosis, Slim disease, both A and B, and tuberculosis. എന്താണ് ആൻസർ? Slim disease ആണ് ആൻസർ. നമുക്കറിയാം നമ്മുടെ ആഫ്രിക്കയിൽ ഈ എയ്ഡ്സ് സ്ലിം ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ ഡയറി ആയിട്ട് വോമിറ്റിങ്, പിന്നെ പേഷ്യന്റ് വേസ്റ്റിംഗ് ആയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുക, അങ്ങനെയുള്ള രീതിയിലാണ് അപ്പിയർ ചെയ്യുന്നത്. സോ ആ ഏരിയയിൽ, അതായത് ആഫ്രിക്കൻ ഏരിയയിൽ എയ്ഡ്സ് അതർവൈസ് നോൺ ആസ് സ്ലിം ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ലിം ഡിസീസ് വിച്ച് ഇസ് ഹൈലി സജസ്റ്റീവ് ഓഫ് ദ അക്വയർഡ് ഇമ്യൂൺ ഡെഫിഷ്യൻസി സിംപ്റ്റം ഇൻ ആഫ്രിക്കൻ. ഓക്കെ, ദാറ്റ് റിലേറ്റഡ് ടു or associated with the diarrhea, prolonged fever. So, otherwise known as HIV wasting syndrome. Okay. So, appo ivide answer endana? Slim disease. Discoloration of teeth is caused by a kind of antibiotic called streptomycin, neomycin, tetracycline, penicillin. Ed antibiotic aanu teeth ine discoloration undaakka? ആൻസർ വരുന്നത് ടെട്രാസൈക്ലിനാണ്. ടെട്രാസൈക്ലിനാണ് സാധാരണ ടീത്തിന് ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ക്ലോർഹെക്സിഡിൻ അടങ്ങിയ മൗത്ത് വാഷും ടീത്ത് സ്റ്റെയിനി ഉണ്ടാക്കുന്നു. ആസ് പെർ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് ദ ബർത്ത് ഷുഡ് ബി രജിസ്റ്റേഡ് വിത്ത് ഇൻ 5 days, 21 days, 9 days, and 10 days. ഹിയർ ആൻസർ ഈസ് 21 days. Population growth rate of India, 55%, 33%, 22%, and 1%. ശരിക്കും 2020 growth rate എന്ന് പറയുന്ന 0.99% ആണ്. So here, after all answer വരുന്നത് 1%. Question number 34. The highest per capita income in India is in the state of കേരള, പഞ്ചാബ്, ഹരിയാന, ഗോവ. എന്താണ് ഈ പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മണി ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ നാഷണൽ ഓർ ജിയോഗ്രാഫിക് റീജിയൻ. അതായത് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു, അതായത് ഒരു ജിയോഗ്രാഫിക് റീജിയനിലുള്ള ഒരു വ്യക്തി സമ്പാദിക്കുന്ന എമൗണ്ട് എത്രയാണ്, ഓരോ വ്യക്തികളുടെ പെർ പേഴ്സൺ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. സോ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അസസ് ചെയ്യാനാണ് പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്പ് ചെയ്യുന്നത്. സോ എന്താണ് ക്വസ്റ്റ്യൻ? ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ഒരു വ്യക്തി സമ്പാദിക്കുന്ന ഇൻകം, അത് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ആൻസർ വരിക ഹരിയാന. So option C ആണ് ആൻസർ. MDP Act was passed in the year 1969, 62, 71, 74.
എല്ലാവർക്കും ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1971 ആണ് എം ജി പി ആക്ട് വന്നത്. നിലവിൽ 36, question number 36, name of the theorist who postulated that that is composed of three elements of personality is composed of three elements which are the id, the ego and superego. Okay, id, the ego, superego, adhaayathu personality theory propose cheyyathu aarana? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പേഴ്സണാലിറ്റി തിയറി കൊണ്ടുവന്നത്. എറിക്സൺ എന്നത് സൈക്കോ സോഷ്യൽ തിയറിയാണ്. സോ ഹിയർ ആൻസർ ഇസ് സിഗ്മണ്ട് ഫ്രോയിഡ്, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് തിയറി അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ തിയറി. സൈക്കോ സോഷ്യൽ തിയറി കൊണ്ടുവന്നത് എറിക് എറിക്സൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് റോങ്ലി മാച്ച്ഡ്? Stuttering toddler, sleeping packed in 2 to 3 hours of infancy, 2 to 3 hours, fear preschool, Oedipus complex genital stage. So stuttering toddler clearly kind of behavior problem ana, fear preschoolers le ullad thanneyana, then Oedipus Electra complex genital stage kaanapadu. Okay, so ivide sleep pattern of infancy 2 to 3 hours ana endana wrongly matched aayittullad. So option B ആണ് കറക്റ്റ് ആൻസർ. 60-90 years boy require energy per day 2000 kilocalorie per day, 2500 kilocalorie per day, 3000 kilocalorie per day and 3500 kilocalorie per day. ഇതിലെ ആൻസർ വരുന്നത് ശരിക്കും 60-90 years age groupലുള്ള കുട്ടികൾക്ക് 2800 kilocalorie per day ആണ് ബോയ്സിന് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് അതിനോട് ചേർന്ന് വരുന്നത് 2500 ആണ്. നമുക്ക് അതുകൊണ്ട് ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. ഇനി ഇതേ ഏജ് ഗ്രൂപ്പുള്ള ഗേൾസിലാണെങ്കിൽ 2200 കിലോ കാലറി പെർ ഡേ ആണ് ആവശ്യമായിട്ടുള്ളത്. സോ ആൻസർ 2500 കിലോ കാലറി ആണ് ഇവിടെ ആൻസർ. ദെൻ 1 gram ഫാറ്റ് റിലീസസ് - കിലോ കാലറി എനർജി. നിങ്ങൾക്കറിയാം ഫാറ്റ് 9 kilocalorie എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹ്യൂമൻ മിൽക്ക് കണ്ടെയ്ൻ - ഷുഗർ പെർ 100 ml. 7 gram, 5 gram, 4 gram, 9 gram. ഷുഗർ 7 gram ആണ് ഒരു 100 ml മിൽക്കിൽ ഉള്ളത്. കാർബോഹൈഡ്രേറ്റും 7 gram തന്നെയാണ്. ഇനി ഇന്ത്യ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ കാൻസർ ഫോഴ്സ് ലോഞ്ച് ഇൻ 1987, 1994, 1992, 1995. ഇന്ത്യയിലെ BFHI നിലവിൽ വന്നത് ശരിക്കും BFHI യുണിസെഫ് ആണ് കൊണ്ടുവന്നത്. WHO യുണിസെഫും കൂടെ ചേർന്നാണ് കൊണ്ടുവന്നത്. അത് ലോഞ്ച് ചെയ്തത് 1991 ആണ്. ഇന്ത്യയിൽ വന്നത് 1992, കേരളത്തിൽ വന്നത് 1993 ആണ്. സോ ഇന്ത്യയിൽ വന്ന വർഷം 1992 ആണ്. സോ ഹിയർ ആൻസർ ഇസ് 1992. ടോട്ടൽ നമ്പർ ഓഫ് റിക്വയർഡ് ഡോസസ് ഓഫ് പോളിയോ വാക്സിൻ 3, 5, 9 and 4. ശരി, 4 ആണ് അതിൻ്റെ ആൻസർ വരിക. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കറിയാം ടോട്ടൽ 4 ഡോസ് അല്ല വരിക. മീൻസ് ഇങ്ങനെയല്ല, പൾസ് പോളിയോ ഇതിനിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വരണം. അപ്പോൾ എന്നാൽ ഇതിൽ ഏറ്റവും കുറച്ചും കൂടെ ആക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 4 ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ PSCയിലോ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4 ഡോസ് പറയുന്നുണ്ടെങ്കിലും ഷെഡ്യൂളിനകത്ത് 4 ഡോസ് പറയുന്നുണ്ടെങ്കിലും പ്ലസ് അതിൻ്റെ കൂടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് അതുവഴി നമ്മളെ എക്സ്ട്രാ ഡോസുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, The kill the vaccine is BCG, pertussis, oral polio and mumps. അപ്പോൾ ഇതിനകത്ത് ഏതാണ് kill the vaccine വരുന്നത്? Pertussis ആണ് kill the vaccine. ബാക്കി എല്ലാം തന്നെ എന്താണ്? എന്താണ്? ലൈവ് വാക്സിൻസ് ആണ്. നമുക്ക് വാക്സിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. ലൈവ് വാക്സിൻ ഉണ്ട്, ലൈവ് ആക്ടിവേറ്റഡ് വാക്സിൻ ഉണ്ട്, kill the inactivated വാക്സിൻ ഉണ്ട്, ടോക്സോയിഡ്സ് ഉണ്ട്,
cellular fraction vaccines and recombinant vaccines. Okay. So live vaccines are more smallpox, variola, smallpox, live vaccine, correct title. Then live attenuated vaccine are BCG, typhoid, oral typhoid, plague, oral polio, yellow fever, measles, mumps, rubella. Then influenza, intranasal vaccine, and typhus. Three are live attenuated vaccine. Killed inactivated vaccine are typhoid, cholera, pertussis, plague, rabies, salmonella, polio, intramuscular influenza, Japanese encephalitis. Then toxoids are diphtheria, tetanus, and toxoids. Cellular fraction are meningococcal. Then no pneumococcal, then the polysaccharide vaccine, then hepatitis B, polysaccharide vaccine. Then recombinant vaccine, hepatitis B vaccine, recombinant vaccine. Okay, then the details in the microbiology class, the teachers, So, I just in the discount, the teacher at the Parana Samayam, so the class will come to the Ectamite. A child belong to 8 to 12 year age is said to be in toy age, play stage, daydreaming, exploratory stage. Sherikipan toy stage in 4 months our age group toy stage. Then daydreaming is adolescence. Exploratory is the sensors use carrying identify chain age. Infants in our reflexive of the sensors used sensory motor state. So exploratory stage or rainbow our infant group. So for play stage anamal shaking 8 to 12 year age group. So answer is option B. Then during delivery the baby may experience the fracture of the bone, radius, clavicle, humerus, and birth injuries on the skull fractures and skull injuries on the cerebral hematoma, cabosacidinum, other than nerve injuries and the spastic clumsy other than a bone fracture. It took good to the delivery some fracture on a bone, which are clavicle with the answer option B on the answer. Common item. Then child born to diabetic mother can have hypoglycemia, hypocalcemia, mental retardation, all of them. So in the answer so specific disorders frequently encountered in infant of diabetic mother. Okay. In the cancer hypoglycemia. Hypocalcemia, hypomagnesemia, cardiorespiratory disorders, hyperbilirubinemia, that is unconjugated and birth injuries and congenital malformation. Diabetic conditions are questions repeated. So, in the answer, mental retardation. Decreased intelligent disability. Sadharana diabetic mother kunnil undagarund. So here answer is all of the above. Idellam thanne kaanapadunnu. Pincer grafts develop in an infant at 8 months, 1 year, 18 months and 2 years. So entana pincer grafts that represent the coordination of brain and muscles. Okay. That means baby will baby have developed brain and muscles and the coordination and the pincer grafts on the punchlack end. Sadharana develop 9 to 10 months. Very same. One of the answer and the area elevation 8 months, 9 to 10 months, 8 months. The option that part of the 8 months. So, things are developing for 8 months. Well, type the things are graphs in under them. So, we have a class of the number of the same. Then, breast milk jaundice is due to option A,
pregnanolone, vitamin K, excessive calcium, cause not unknown. Option A ആണ് ആൻസർ വരുന്ന Then fetal hypoxia is assessed by scan blood pH, alpha fetal protein, fetal heart monitor and beta protein level. എന്താണ് fetal hypoxia? Fetal hypoxia എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ fetal hypoxia എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻട്രായുട്രിൻ ആയിട്ട് തന്നെ അതായത് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന് മുന്നോ ആയിട്ട് എന്താണ് ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കുറയുന്നതാണ് ഫീറ്റൽ ഹൈപ്പോക്സിയ. നമുക്ക് സാധാരണ ഡോപ്ലർ സ്റ്റഡി വെച്ചിട്ട് അതല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ അമ്മിയോട്ടിക് ഫുഡ് ലെവലോ അസസ് ചെയ്തിട്ടാണ് സാധാരണ ഫീറ്റൽ ഹൈപ്പോക്സിയ മനസ്സിലാക്കുന്നത്. സോ ഇവിടെ ആൻസർ ഹാർട്ട് മോണിറ്ററിങ് അതായത് ഫീറ്റൽ ഹാർട്ട് മോണിറ്ററിങ് തന്നെയാണ് ആൻസർ. പിന്നെ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ നമുക്ക് സാധാരണ ചെയ്യുന്നത് കൺജനിറ്റൽ അനോമലീസ് അസസ് ചെയ്യാൻ എസ്പെഷ്യലി ന്യൂറിറ്റി. The last question, in thermic errors, which one of the following is increased? Conjugated bilirubin, unconjugated bilirubin, or neither conjugated nor unconjugated. And the answer, thermic errors sadhana undagunnathu, unconjugated bilirubin increases cheynathu kondu thanneyanu. Option B aanu answer. Adayathu, thermic errors is otherwise known as endana bilirubin encephalopathy. Okay. സോ ഇതെന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോ ആണ്. നമുക്ക് അതിൻ്റെ എല്ലാ സിംറ്റംസും CNS റിലേറ്റ് ചെയ്താണ് സാധാരണ കാണപ്പെടാറുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണവും എന്താണ് ഇൻഡയറക്റ്റ് ബിലിറുബിൻ അതായത് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ നമ്മുടെ ബേസൽ ഗാംഗ്ലിയോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെമിലോ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കെർണിക്കറസ് ഉണ്ടാകുന്നത്. ചില ക്വസ്റ്റ്യൻസ് എന്താണ് ഇതിൻ്റെ സിംറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് കെർണി എന്താണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. ഓക്കെ അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് സീഷർ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രഷൻ അതുപോലെയുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. ഇന്നത്തെ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സോ താങ്ക് യു.